അടിപൊളി സാധനപ്പൊ കൊറോണയും കറോണയും ആൾക്കാർക്ക് വഴിയും പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് രോഗങ്ങൾ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഈ പ്രവാസികളൊക്കെ കണക്കാറപ്പാ. മരഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ അവർക്ക് ആ എയർപോർട്ടിൽ ചെക്കിങ്ങിൽ ഇരുന്നാ മതി. ഇത് ചെയ്യാണ്ട് മിക്ക സ്ഥലത്തും വാർത്തയിലൊക്കെ കണ്ടില്ലേ, ദുബായിന്നും പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ സാധനം കൊണ്ടുവരണേ അവിടെ നിന്ന്. ദുബായിനാ എല്ലായിടത്തും കണക്കന്നെ, ഈ പ്രവാസികൾ മൊത്തം കണക്കന്നെ. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ലേ, ഇവിടെ വീട്ടിൽ കുത്തിരുന്ന ആദ്യം വരുത്, ഒറ്റണ്ണം കുത്തിരിക്കില്ലേ. ഒക്കെ പുറത്തേക്ക് ഫംഗ്ഷന് കല്യാണ പരിപാടികൾ അത് ഇത് ഇതെന്ന് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കും. ബാക്കിയുള്ളവനോ സമാധാനം കണ്ടായിരുന്നു. പഴയൊരു പ്രവാസി ഓരോ സാധനങ്ങള് കൊണ്ടുവന്ന് തന്നിട്ട് മനുഷ്യന് പുറത്തിറങ്ങിയ ഓരോ അവസ്ഥയും കാര്യങ്ങളായി. ഓരോ ഇതെല്ലാം പ്രവാസികളെ കുറിച്ചൊന്നും കുറ്റം പറയരുത്. ഞാനും പഴയൊരു പ്രവാസിയാ. നിങ്ങൾക്ക് എന്തിട്ട് അറിയണം പ്രവാസികളെ കുറിച്ച്? പ്രളയാണോ? എനിക്ക് എന്താണ് ഒരു പുച്ഛം. ഒരു സമയത്ത് ആ സമയത്ത് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ. പിന്നെ പ്രളയത്തിന്റെ കാര്യം വേണ്ട, അല്ലാത്ത കാര്യങ്ങൾ എടുക്ക്. ഒരു വീട്ടില് നീയൊക്കെ 5 ദിവസം ഗോവയ്ക്ക് പോണ ടൂറല്ല, എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവര് വീട് കാണണമെന്നറിയ. നിനക്കൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടുകാര് അവരെ കുടുംബത്തിന്റെ ഭാഗം ജീവിക്കണത് 10 മാസാ, അത് 10 കൊല്ലത്തില്. സ്വന്തം കിടാവിന്റെ വളർച്ച ഫോണില് നോക്കിട്ട് വേണം അറിയാനായിട്ട്. ആ അവസ്ഥയൊന്നും നിനക്കൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ഒരു കൊല്ലം ഒരു കൊല്ലം പ്രവാസ ജീവിതം എന്താന്ന് അറിയാനടാ. ഞാൻ പോടാ ചേർത്ത പോടാ. ഞങ്ങളിപ്പോ വരുമ്പോ ഒരു കാര്യം പറഞ്ഞ ആള് എന്നോട്, നമുക്കൊക്കെ വല്ലതും പറ്റിയാ നമ്മുടെ വീട്ടുകാരുണ്ടാവും കൂട്ടുകാരുണ്ടാവും, ഇപ്പോഴത്തെ അവസ്ഥയില് അവർക്കൊക്കെ വല്ലതും പറ്റിയാ ആരാടുള്ള നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. നീയൊക്കെ പറഞ്ഞ വർത്താനത്തിന് ഇങ്ങനെയൊന്നുള്ള ഞാൻ മറുപടി പറയണ്ട. നിനക്കൊക്കെ ഒരു ആവശ്യം വരുമ്പോ നിങ്ങൾ ആദ്യം തന്നെ അവൻ തന്നെയുള്ള വിളിക്കാറ്. അവനൊക്കെ വരുമ്പോ നിങ്ങളൊക്കെ അല്ലടാ അവന്റെ വീട്ടില് പെട്ടുപിടിക്കാനായിട്ട് മുമ്പനെത്താറ്. ഒന്നുണ്ടെങ്കിൽ അവൻ്റെ ഒക്കെ കുറവാണി കുടിച്ചിട്ടുള്ള നിങ്ങളൊക്കെ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കടാ. കുത്തിക്കൊണ്ടിരിക്കുന്ന ഫോൺ അതാവൻ കൊണ്ടുവന്നല്ല. എന്നോട് ക്ഷമിക്കട, ഞാൻ നിനക്ക് പറയാൻ പാടായിരുന്നു. ഒന്നിനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നെ വന്ന് സഹായിച്ചവനാണ്. ഞാൻ പറഞ്ഞ ഫോൺ കൊണ്ടുവരാണ്ടിരിക്കും.